ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് BHIC 102 ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസിനെ കുറിച്ചാണ്, ചാപ്റ്റർ 2 ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, BA ഹിസ്റ്ററി ഹോണേഴ്സ് ഇഗ്നോയുടെ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം, നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 2 BHIC 102 രണ്ടാമത്തെ ചാപ്റ്ററായ ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ഞാൻ ജസ്റ്റ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി തിയറീസ് ഓഫ് എവല്യൂഷൻ, ഹ്യൂമൺ എവല്യൂഷനെ കുറിച്ചൊക്കെ നെക്സ്റ്റ് ഡേയ്സിലുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻട്രോ പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഹോൾ ആൻഡ് ഹോൾ ഗ്രിംസൺ 2008 ഡിഫൈൻഡ് എവല്യൂഷൻ ആസ് എ ചേഞ്ച് ഇൻ ദ ഹെറിറ്റബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയോളജിക്കൽ പോപ്പുലേഷൻസ് ഓവർ സക്സസീവ് ജനറേഷൻസ് എന്ന് വെച്ചാൽ, തുടർച്ചയായ തലമുറകളിലൂടെ ജൈവ ജനസംഖ്യയ്ക്ക് സംഭവിച്ച പാരമ്പര്യ സ്വഭാവ സവിശേഷതകളുടെ ഒരു മാറ്റമാണ് എവല്യൂഷൻ എന്നാണ് ഹോൾ ആൻഡ് ഹോൾ ഗ്രിംസൺ പറയുന്നത്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ ആൻഡ് ഇംഗ്ലീഷ് ഫിലോസഫർ ആൻഡ് സോഷ്യോളജിസ്റ്റ് ഫസ്റ്റ് ആർട്ടിക്കുലേറ്റഡ് ദ ടേം എവല്യൂഷൻ ഇൻ 1862 ടു ഡിനോട്ട് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലൈഫ്. ഇപ്പോൾ ഹെർബർട്ട് സ്പെൻസർ ആണ്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്, അതുപോലെ തന്നെ ഒരു സോഷ്യോളജിസ്റ്റ് കൂടിയാണ്. അദ്ദേഹമാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. അത് 1862 1862 ടു ഡിനോട്ട്. എന്തിനെയാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ചരിത്രപരമായ വികസനത്തെക്കുറിച്ചാണ് ഹെർബർട്ട് സ്പെൻസർ ഈ ഒരു ടേമിനെ കൂട്ടിച്ചേർക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്, എവല്യൂഷൻ ഈസ് ദ പ്രോഗ്രസീവ് ചേഞ്ച് വിത്തിൻ ദ ഓർഗാനിസം. അതായത് ഒരു ജീവിയിൽ സംഭവിക്കുന്ന തുടർച്ചയായിട്ടുള്ള ആ ഒരു മാറ്റമാണ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേമിനെ നമ്മൾ ആദ്യം നമ്മൾ മൈക്രോ എവല്യൂഷൻ, സൂക്ഷ്മ പരിണാമം എന്നാണ് പറഞ്ഞത്. പിന്നീട് അതിനെ മാക്രോ എവല്യൂഷനായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് ഫ്രം വൺ ബീയിങ് ടു അനദർ. എന്നുവെച്ചാൽ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയായിട്ട് മാറുന്ന ആ ഒരു എന്താണ് രൂപാന്തരത്തെക്കുറിച്ചാണ് മാക്രോ എവല്യൂഷൻ പറയുന്നത്. ഇപ്പോൾ മൈക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാക്രോ എവല്യൂഷനായിട്ട് മാറി. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ രൂപാന്തരം എന്നാണ് അർത്ഥം. ഇപ്പോൾ ചാൾസ് ഡാർവിൻ ഒരു സിഗ്നിഫിക്കൻ്റ് എവല്യൂഷനിസ്റ്റാണ്. അദ്ദേഹം ഈ എവല്യൂഷനെ പറഞ്ഞിരിക്കുന്നത് ഡീസൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാണ്, അതായത് പരിഷ്കാരത്തോടെയുള്ള ഇറക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീസൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാൽ പരിഷ്കാരത്തോടെയുള്ള ഇറക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ചാൾസ് ഡാർവിൻ എ സിഗ്നിഫിക്കൻറ്റ് എവല്യൂഷനിസ്റ്റ് ഡിഫൈൻഡ് എവല്യൂഷൻ ആസ് എ ഡീസൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിഷ്കാരത്തോടെയുള്ള ഇറക്കം എന്നാണ് ആ ഒരു വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞേക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് റിസംബിൾസ് ഈച്ച് അതർ ബിക്കോസ് ഓഫ് ദ ഇൻഹെറിറ്റൻസ് ആൻഡ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഔവിങ് ടു ഹെറിഡിറ്ററി ഡിഫറൻസ് അക്വയർഡ് ഡ്യൂറിംഗ് ദ സെപ്പറേഷൻ ഓഫ് ദർ ആൻസിസ്റ്റേഴ്സ്. അതായത് ആ ഒരു പൂർവികരുടെ ആ ഒരു വേർപിരിയൽ കൊണ്ട് എന്താണ് അടുത്ത ഇനമുള്ള അടുത്ത ബന്ധമുള്ള ഇനങ്ങൾ അല്ലെങ്കിൽ സാദൃശ്യം പുലർത്തുന്ന ആ ഒരു എന്താണ് സ്പീഷീസ്, അത് സാദൃശ്യം പുലർത്താൻ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാരമ്പര്യമാണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് റിസംബിൾ ഈച്ച് അതർ. എന്നുവെച്ചാൽ അടുത്ത ബന്ധമുള്ള ഇനങ്ങൾ സാദൃശ്യം അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ സാദൃശ്യം പുലർത്തുന്നതുമായിട്ടുള്ള ഇനങ്ങൾ, അതാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് റിസംബിൾ ഈച്ച് അതർ. അതിന് കാരണം എന്താണ്? ഇൻഹെറിറ്റൻസ് ആണ്, പാരമ്പര്യമാണ്. ഡിഫർ ഫ്രം ഈച്ച് അതർ ഔവിങ് ടു ദ ഇൻഹെറിറ്ററി ഡിഫറൻസ് അക്വയർ ഡ്യൂറിങ്. ഇപ്പോൾ ഇതും ആൻസിസ്റ്റർ ഈ പൂർവികരുടെ ആ ഒരു വേർപിരിയൽ മൂലം അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു പാരമ്പര്യത്തെക്കുറിച്ചാണ് ചാൾസ് ഡാർവിൻ മെയിനായിട്ടും ഈ ഒരു എവല്യൂഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്. അപ്പം ഇന്നത്തെ പോർഷൻ ഇത്രയും കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ തിയറീസ് ഓഫ് എവല്യൂഷൻ നമ്മൾ നാളെ തൊട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു പോർഷൻ എല്ലാവർക്കും ജസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് കമൻറ്റും ചെയ്യുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ജസ്റ്റ് ഇടുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ജസ്റ്റ് എന്താണ് സംശയങ്ങളൊക്കെ ഡൗട്ട്സൊക്കെ തീർക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് മുമ്പ് ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.